ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാതുകൾക്കുറിച്ചാണ് ഒരു ദിവസം ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ പാതുകൾ പള്ളിയറയിൽ വെച്ച് ശയിക്കാൻ തുടങ്ങി എന്നാൽ പുറത്തു പുറത്തുനിർത്തേണ്ട പാതുകൾ പള്ളിയറയിൽ വെച്ചത് ഭഗവാന്റെ കിരീടത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല കിരീടം പാതുകോട് പറഞ്ഞു എടോ എൻ്റെ നിലയും വിലയും നിനക്കറിയില്ലേ ഞാൻ ഭഗവാന്റെ ശിരസ്സിനെ അലങ്കരിക്കുന്നവനാണ് ഞാനിരിക്കുന്നിടത്ത് കയറി വരാൻ നിനക്കെന്താണ് യോഗ്യത ഓരോരുത്തരും ഇരിക്കേണ്ടിടത്ത് ഇരിക്കണം വേഗം തന്നെ ഈ മുറിയിൽ നിന്ന് പോ കിരീടത്തിൻ്റെ അവഹേളനം കേട്ട് പാതുകം പറഞ്ഞു അല്ലയോ കിരീടമേ നീ ഈ വിധം സംസാരിക്കരുത് ഞങ്ങൾ ഭഗവാന്റെ പാദങ്ങൾ സംരക്ഷിക്കുന്നവരാണ് അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു ഭക്തന്മാർ ഭഗവാന്റെ കിരീടം നോക്കിയില്ലല്ലോ പ്രാർത്ഥിക്കുന്നത് പാദത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ചല്ലേ സങ്കടങ്ങൾ പറയുന്നത് അങ്ങനെയുള്ള പാദങ്ങൾ സംരക്ഷിക്കുന്ന ഞങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കരുത് ഈ തർക്കത്തിൽ ഭഗവാന്റെ ശംഖും ചക്രവും കൂട്ടുചേർന്നു അവരും പാതുകെ അധിക്ഷേപിച്ചു ഈ അധിക്ഷേപങ്ങളിൽ മനം നൊന്ത് പാതുകൾ ഭഗവാന്റെ സമീപം ചെന്ന് സങ്കടം പറഞ്ഞു അവരുടെ സങ്കടം അറിഞ്ഞ് ഭഗവാൻ പറഞ്ഞു അല്ലയോ പാതുകങ്ങളെ നിങ്ങൾ വിഷമിക്കാതിരിക്കൂ നിങ്ങൾക്കും നല്ല കാലം വരും ഞാൻ ശ്രീരാമനായി ഭൂമിയിൽ അവതാരമെടുക്കുന്ന ഒരു സമയമുണ്ടാകും അക്കാലത്ത് നിങ്ങളെ നിന്ദിച്ച കിരീടം പതിനാലു വർഷം നിങ്ങളുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി ഓഛാനിച്ച് നിൽക്കേണ്ടി വരും കിരീടത്തിനോട് ചേർന്ന് നിങ്ങളെ അധിക്ഷേപിച്ച ശംഖും ചക്രവും നിങ്ങളെ പൂജിക്കുകയും ചെയ്യും ഭഗവാൻ പറഞ്ഞതുപോലെ സംഭവിച്ചു ഭൂമിയിൽ ശ്രീരാമചന്ദ്രൻ അവതാരമെടുത്തു ഈ സമയം ഭരതനും ശത്രുഘ്നുമായി അവതരിച്ചത് ശംഖും ചക്രവുമാണ് ശ്രീരാമൻ പതിനാല് വർഷം വനവാസത്തിനായി യാത്രയായി ഈ സമയം ശ്രീരാമസ്വാമിയുടെ പാതുകങ്ങൾ സിംഹാസനത്തിൽ വെച്ചാണ് ഭരതനും ശത്രുഘ്നും രാജ്യം ഭരിച്ചത് ഈ സമയം സിംഹാസനത്തിൻ്റെ കീഴിൽ ഒരു പീഠത്തിലാണ് കിരീടം വച്ചിരുന്നത് ശരിക്കും പാതുകങ്ങൾക്ക് പാദസേവ ചെയ്യുന്നത് പോലെ രാധേ കൃഷ്ണ നന്ദി